ഹലോ ഫ്രണ്ട്സ്, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് 30-ലധികം ട്രേഡുകളിലേക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തയിലേക്ക് പി എസ് സി കഴിഞ്ഞ ദിവസം നോട്ടിഫിക്കേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളോട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇലക്ട്രോണിക്സിൻ്റെ പ്രധാനപ്പെട്ട ട്രേഡുകൾ ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക്സിലെ പ്രധാനപ്പെട്ട ട്രേഡുകളെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ പോസ്റ്റ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക്സ് മെക്കാനിക് എന്ന് പറയുന്നൊരു ട്രേഡാണ് ആദ്യത്തത്. കാറ്റഗറി നമ്പർ 656/2023 പ്രകാരമാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. SSLC ബേസിക് ക്വാളിഫിക്കേഷൻ, അതിൻ്റെ കൂടെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ദ അപ്രോപ്രിയറ്റ് ട്രേഡ് വിത്ത് 3 ഇയർ എക്സ്പീരിയൻസ് ഇൻ ദ ട്രേഡ് ആഫ്റ്റർ ഒബ്ടെയിനിങ് ദ സർട്ടിഫിക്കറ്റ്. അതായത് നിങ്ങൾക്ക് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ആ സർട്ടിഫിക്കറ്റ് ലഭിച്ച ശേഷം 3 വർഷത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ ദ അപ്രോപ്രിയറ്റ് ട്രേഡ് വിത്ത് 1 ഇയർ എക്സ്പീരിയൻസ് ആഫ്റ്റർ ഒബ്ടെയിനിങ് ദ സർട്ടിഫിക്കറ്റ്. അതായത് NAC സർട്ടിഫിക്കറ്റ് ലഭിച്ച ശേഷം 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ തന്നിരിക്കുന്ന PSC തന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ ദ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ആണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ ട്രേഡുകളിലേക്കുള്ള ഡിപ്ലോമ ഉണ്ടെങ്കിൽ, ഇലക്ട്രോണിക്സ് ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ PSC തന്നിരിക്കുന്ന ഇക്വൽ ക്വാളിഫിക്കേഷൻ ചെക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ ഡിപ്ലോമയ്ക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. BTech അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഒരു ക്വാളിഫിക്കേഷനാണ്. അതുപോലെ BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, BTech ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, BTech VLSI ഡിസൈൻ ആൻഡ് എംബഡഡ് സിസ്റ്റം, BE ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, BE അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, MTech അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, MTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, MTech ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, MTech VLSI ഡിസൈൻ ആൻഡ് എംബഡഡ് സിസ്റ്റം, ME അപ്ലൈഡ് ഇലക്ട്രോണിക്സ്. അപ്പോൾ ഇത്രയാണ് ഡിപ്ലോമയ്ക്ക് ഇക്വലൻ്റായിട്ട ക്വാളിഫിക്കേഷൻ. അതായത് ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ BTech ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത ഇലക്ട്രോണിക്സുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്. കാറ്റഗറി നമ്പർ 662/2023 പ്രകാരമാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഞാൻ മുൻപ് പറഞ്ഞ പോലെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റോ ആണ് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് നേടിയ ശേഷം നിങ്ങൾക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് നേടിയ ശേഷം, ആ സർട്ടിഫിക്കറ്റ് നേടിയ ശേഷം 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ ഡിപ്ലോമ നമ്മൾ ഓൾറെഡി മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. ഡിപ്ലോമയ്ക്ക് ഇക്വലൻ്റായിട്ട് വരുന്ന ക്വാളിഫിക്കേഷൻ ഏതൊക്കെയാണ് ചോദിച്ചാൽ മുമ്പ് പറഞ്ഞ അതേ ക്വാളിഫിക്കേഷൻസ് ഒക്കെ തന്നെയാണ്. BTech ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ, BTech ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, BTech അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, BTech ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്, MTech ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ, MTech ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, MTech അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, MTech ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്. ഇപ്പോൾ ഇൻസ്ട്രുമെൻറ്റേഷനകത്ത് നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് തീർച്ചയായും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ അപ്ലൈഡ് ഇലക്ട്രോണിക്സോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷനിലോ നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്കിന് ഇക്വലൻ്റാണ് ITA ഓർ ITC ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് എന്നുള്ളതും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി ഇലക്ട്രോണിക്സുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മറ്റ് ജൂനിയർ ഇൻസ്ട്രക്ടർ ട്രേഡുകൾ ഡീറ്റെയിൽസ് നോക്കാം. കാറ്റഗറി നമ്പർ 649/2023 പ്രകാരം ക്ഷണിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷനായ ടെക്നീഷ്യൻ മെഡിക്കൽ ഇലക്ട്രോണിക്സിൽ നിങ്ങൾക്ക് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റോ NACO ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു അടുത്തൊരു ട്രേഡാണ് 670/2023 പ്രകാരം വന്ന നോട്ടിഫിക്കേഷനായ മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക് അപ്ലയൻസസ്. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും പോസ്റ്റുകളാണ് ഇലക്ട്രോണിക്സുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തിക വരുന്നത്. അപ്പോൾ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തിക്ക് വേണ്ടിയിട്ടുള്ള എക്സാം ഡേറ്റും PSC കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്യുന്നുണ്ടായി. അപ്പം ഈ എക്സാം വരുന്നത് പറഞ്ഞാൽ സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള ഒരു മാസങ്ങളിലായിട്ടായിരിക്കും എക്സാം ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പം കറക്റ്റായിട്ട് പറഞ്ഞാൽ ഏകദേശം 9 മാസത്തോളമാണ് നിങ്ങൾക്ക് എക്സാമിന് മുന്നിലുള്ളത്. അപ്പോൾ ഈ ഇലക്ട്രോണിക്സ് ഞാൻ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രയും വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. കാരണം കൃത്യമായുള്ള ഈ 9 മാസം നിങ്ങൾ സിലബസ് മനസ്സിലാക്കിയുള്ളൊരു പഠനമായിരിക്കണം ഇനി അങ്ങോട്ട് വേണ്ടത്. ഓക്കെ, അപ്പോൾ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ്, ഇനിയും ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ PSC SSC RRB റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ലഭിക്കാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഇറ്റ്സ് മീ രഞ്ജിത്ത് സൈനിങ് ഓഫ്.